കട്ടൗട്ടുകൾ പുഴയിലുയർത്തിയത് നിയമലംഘനമോ എന്ന ചോദ്യത്തിനു മുൻപ് പുഴയാരുടേതെന്ന് കണ്ടെത്തണം. ഇതിനായി കത്തിടപാടുകൾ നടക്കുകയാണ്. കൊടുവള്ളി നഗരസഭാ സെക്രട്ടറി കലക്ടറുടെ കത്തിന് തുടർച്ചയായി താലൂക്ക് സർവേ ഓഫീസർക്ക് മറ്റൊരു കത്തെഴുതി. അതിനിടെ പുല്ലാവൂർ പുഴയോരത്ത് കട്ടൗട്ടുകൾ ആഘോഷമാക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഫുട്ബോൾ പ്രേമികൾ. തൃശ്ശൂർ ജില്ല ചെറുത്തിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് പെരുന്തമണ്ണൊരു ഫംഗ്ഷൻ വേണ്ടി വന്നതാണ്. പക്ഷേ പുള്ളാവൂർ ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞപ്പോൾ അത് കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടിയിൽ ഇങ്ങനെ തിരിച്ചു കാണാനായിട്ട്. ഇതൊക്കെ 2 മാസത്തെ ക്രേസല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് മാറ്റില്ലേ? എന്താ പുഴയ്ക്ക് തടസ്സം? ഇത് കാണാനായിട്ട് എത്രമാത്രം ജനങ്ങളാണ് വരുന്നത്? സ്പോർട്സിനെ സ്പോർട്സായി കാണുക. ഫുട്ബോൾ പ്രേമികളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഫലത്തിലാണ് പുള്ളാവൂരിലെ ഫാൻസുകാർ. ഒരു സ്പോർട്സ് അത് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രമേ ഇങ്ങനെ വന്ന് നോക്കിയാൽ കാണാം. എല്ലാ ആൾക്കാരും നമ്മൾ തന്നെ അറിയുന്നത് ഫിഫൻ്റെ ഇത് ചെയ്ത് റീട്വീറ്റ് ചെയ്ത് ഒരു പിണറായി സാർ ചെയ്ത് ആണ് നമ്മൾ തന്നെ അറിയുന്നത്. ഒരു ഇത് ആൾക്കാരൊക്കെ അറിയുന്നത്. അപ്പോൾ അത്രയും കാണും എല്ലാ ആൾക്കാരും നമുക്ക് സപ്പോർട്ടുള്ള സമയത്ത് നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അങ്ങനത്തെ സംഭവങ്ങളില്ലല്ലോ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയോ കയ്യേറുകയോ അതല്ലെങ്കിൽ പൊളിക്കുകയോ മണ്ണിടുകയോ ഇവനൊരു കോൺക്രീറ്റിൻ്റെ പീസ് തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കണോ? അങ്ങനെ ഒന്നും അവിടെ എവിടെയും ചെയ്തിട്ടില്ല. പുഴയുടെ ഉടമസ്ഥാവകാശമുള്ളവർക്കേ കട്ടൗട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനാവൂ. അതുകൊണ്ട് പുള്ളാവൂരിലെ പുഴ ഉടമകളില്ലാതെ ഒഴുകട്ടെ എന്നാണ് ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹം. അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.